അപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്ക് അറിയില്ല. പിന്നെ എന്തിനാ ഇത്ര എക്സ്പ്രഷൻ ഇട്ടത്? എടാ, അതായത് ഒരു ഇന്നവേറ്റീവ് ഐഡിയസ് ഉപയോഗിച്ച് ഒരു കമ്പനി സ്റ്റാർട്ട് ആവുന്നതിനാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഇന്നോവേറ്റീവ് ഐഡിയസ് എന്ന് വെച്ചാൽ വെറൈറ്റിയോ? ഫോർ എക്സാമ്പിൾ നോർത്തിൽ ഒരു ബംഗാളി ഇഡലി ഉണ്ടാക്കുന്ന മെഷീൻ വെച്ച് കോടികൾ ഉണ്ടാക്കി. ഇഡലി ഉണ്ടാക്കുന്ന മെഷീൻ വെച്ച് എങ്ങനെയാ കോടികൾ ഉണ്ടാക്കുന്നത്? കോടികളൊക്കെ ഇഡലി വിറ്റ് കാണും. എങ്ങനെയാണെങ്കിൽ നമുക്ക് നെയ്ത്ത് ഉണ്ടാക്കി. അല്ലടാ, നമുക്ക് തേങ്ങ ഷേപ്പർ ഉണ്ടാക്കാം. എന്തുവാടാ നീ ഈ പറയുന്നത്? ഇഡലി മാങ്ങിയ തേങ്ങയൊന്നുമല്ല, ഐഡിയ അതിലാണ് കാര്യം. എടാ, ഈ ഐഡിയ ഒക്കെ വെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പൈസ വേണ്ടേ? പുതുതായിട്ട് സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ലല്ലോ, ടെക്നിക്കൽ സപ്പോർട്ടും വേണ്ടേ? അത് മാത്രമല്ലടാ, ഇത് വിജയിക്കാനുള്ള സഹായത, മാർക്കറ്റിംഗ്, വാല്യുവേഷൻ, അതൊക്കെ എങ്ങനെ അറിയും? നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിന് ഒരു വഴിയുണ്ട്. ഞാൻ പറഞ്ഞ വഴി അതീത ഹൾട്ട് പ്രൈസ്. ഇതെന്താ സംഭവം? ഇത് നമുക്ക് സ്റ്റാർട്ടപ്പ് ആയിട്ട് എന്താ ബന്ധം? ഹൾട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം. നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷനും ഉണ്ട്. ഈ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാ കോളേജസും യൂണിവേഴ്സിറ്റീസും ചേർന്ന ഒരു കോമ്പറ്റീഷനാണ് ഹൾട്ട് പ്രൈസ്. കോമ്പറ്റീഷനോ? നമ്മൾ ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് അല്ലേ, അതങ്ങനെ ശരിയോ? എടാ, അതാ ഞാൻ പറഞ്ഞത്, ഹൾട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം. അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയ, ആ ഐഡിയ നമ്മുടെ ഹൾട്ട് പ്രൈസിൽ രജിസ്റ്റർ ചെയ്ത അതിന് ഏറ്റവും ബെറ്റർ വണ്ണിന് കിട്ടാൻ പോകുന്ന പ്രൈസ് മണി എന്ന് പറയുന്നത് $1 million. $1 million? അതായത് ഏകദേശം 8 crore rupees. 8 crore rupees. 8 crore rupees? അപ്പൊ ഇത് ആരാ ഓർഗനൈസ് ചെയ്യുന്നത്? ഹൾട്ട് ഫൗണ്ടേഷൻ. ആരാ ഇതിന്റെ സ്പോൺസർ എന്ന് പറയുന്നത്? ഞാനൊക്കെ തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞതാ. പുള്ളിക്കാരൻ അഭിനയിക്കുമെന്നല്ല, ജീവിക്കരുത്. മാങ്ങാത്തല്ലേ, അത് സിനിമാ നടൻ ബിൽ സ്മിത്ത്, ഇത് ബിൽ ക്ലിന്റൺ. അതാണപ്പാ, എടാ മുൻ അമേരിക്കൻ പ്രസിഡന്റ്. എടാ, അപ്പൊ എന്ത് സ്റ്റാർട്ടപ്പ് അടിക്കാൻ പറ്റൂ? ഇല്ലടാ, ഓരോ വർഷവും ഓരോ തീമുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് റീഡിസൈനിങ് ഫാഷൻ. ഫാഷൻ? ഇപ്പൊ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പൊലൂട്ടിങ് ഇൻഡസ്ട്രീസ് അതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫാഷൻ ഇൻഡസ്ട്രിയാണ്. അപ്പൊ നമുക്ക് ഇനി ഫോക്കസ് ചെയ്യാനുള്ളത് ഫാഷൻ ഇൻഡസ്ട്രിയിലാണ്. അത് നമ്മൾ ഇനി എവിടുന്ന് കണ്ടെത്താനാ? വേറെ എവിടെ പോവാനാ? ഇത് ലൈബ്രറി അല്ലേ? വാ, നമുക്ക് പോയി തപ്പാം.